to my channel VTF Vlogs. In this video, I have a magnetic whiteboard organizer. It's really helpful. In our life, it's more pre-planned and systematic. അപ്പോൾ നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള നേരത്തെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കുറച്ചും കൂടി സിംപ്ലിഫൈ ആവും. നമ്മൾ കുറച്ചുകൂടി നമുക്ക് ഡേ വൈസ് വീക്ക് വൈസ് നമ്മുടെ ടാസ്ക് നമുക്ക് നേരത്തെ ഓർഗനൈസ് ചെയ്ത് സിസ്റ്റമാറ്റിക്കലി പ്ലാൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ബാക്കി സംഭവങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അത് കാണിച്ചു തന്നെ പറഞ്ഞു തരാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഇഷ്ടപ്പെട്ടാൽ ഡു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ഈ പ്രോഡക്റ്റ് മാഗ്നറ്റിക് വൈറ്റ് ബോർഡ് ഓർഗനൈസർ ലൈഫ് ക്രാഫ്റ്റിൻ്റെ ആണ്. ഇതിൻ്റെ സൈസ് ഓൾമോസ്റ്റ് 17x11 inches ആണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ മാഗ്നറ്റിക് ബാക്കിംഗ് ഉണ്ട്, അത് ഭയങ്കര സംഭവമാണ് കേട്ടോ, ഒരു രക്ഷയില്ല, സൂപ്പറാണ്. പിന്നെ സ്ട്രോങ് ഗ്രിപ്പ് ഉണ്ട്, പിന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ അപ്പോയിൻമെൻറ്റ്സ്, നമുക്ക് എന്തെങ്കിലും അപ്പോയിൻമെൻറ്റ്സോ അല്ലെങ്കിൽ ടു ഡു ലിസ്റ്റോ അല്ലെങ്കിൽ മെനു, ഇമ്പോർട്ടൻ്റ് റിമൈൻഡേഴ്സ്, ഗോൾസ്, ഇതൊക്കെ നോട്ട് ചെയ്യാൻ ശരിക്കും ഹെൽപ്ഫുള്ളാണ്. ലൈക്ക് ഇപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഷെഡ്യൂൾ ചെയ്യാൻ, അവർക്ക് അവരുടെ ഷെഡ്യൂൾസ് അല്ലെങ്കിൽ ടൈം ടേബിൾ, ടാസ്ക്, ഗോൾസ് അല്ലെങ്കിൽ ഇതൊക്കെ പ്ലാൻ ചെയ്യാൻ ഇത് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. പിന്നെ നമ്മളിപ്പോൾ ഇത് കിച്ചൺ യൂസിനാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ വീക്ക്ലി ഹെൽത്തി മീൽ പ്ലാൻ ചെയ്യാനോ അല്ലെങ്കിൽ റിമൈൻഡേഴ്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ ഇത് നല്ല ഹെൽപ്ഫുള്ളാണ്. നമ്മുടെ പകുതി കൂടും ടെൻഷൻ ഇത് കുറയ്ക്കും. സൈഡിലാണിത് സ്റ്റിക്ക് ചെയ്തത്, ബിക്കോസ് എൻ്റെ ഫ്രണ്ട് പ്ലാസ്റ്റിക് ആണ് തോന്നുന്നത്, സോ അത് എനിക്ക് ഇവിടെ സ്റ്റിക്കായില്ല. ഞാൻ എന്നിട്ട് അതിൻ്റെ സൈഡിൽ മെറ്റൽ, അപ്പോൾ അവിടെ കൂളായിട്ട് ഇതങ്ങ് സ്റ്റിക്കായി. സോ ഗായ്സ്, ഇത് ഞാൻ എൻ്റെ ഫ്രിഡ്ജിൽ സ്റ്റിക്ക് ചെയ്തു. സ്റ്റിക്ക് ചെയ്യുന്ന വിധം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ മുന്നേ എനിക്ക് പറയാനുള്ളത്, എൻ്റെ കൂടെ ഒരു നാല് പെന്ന്, നാല് കളറിലെ പെന്ന് വന്നിട്ടുണ്ടായിരുന്നു, ഒന്ന് ബ്ലാക്ക്, ഗ്രീന്, ബ്ലൂ, ലാസ്റ്റ് വൺ ഈ ആദ്യം കാണുന്നത് ഉണ്ടല്ലോ പിങ്ക് പോലെ തോന്നും, പക്ഷേ അത് പിങ്ക് കളർ റെഡ് ആണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഡസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഡസ്റ്ററിൻ്റെ ബാക്കിൽ ഇതുണ്ട് കേട്ടോ, മാഗ്നറ്റ് ഉണ്ട്, അപ്പോൾ ആ മാഗ്നറ്റ് കൊണ്ടിട്ട് ഇത് സ്റ്റിക്ക് ആയിക്കോളും പ്രോപ്പറായിട്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ പെന്നിൻ്റെ താഴെയും ഒരു മാഗ്നറ്റ് ഉണ്ട്, സോ അതും പ്രോപ്പറായിട്ട് സ്റ്റിക്ക് ആയിക്കോളും. ഇതിൻ്റെ എല്ലാം താഴെ ഈ ബ്ലാക്ക് ഉണ്ടല്ലോ, അതും ഡസ്റ്ററാണ്, ചെറിയൊരു ഡസ്റ്റർ. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് എഴുതി കാണിച്ചു തരാം. സി ഇതുണ്ട്, ഇങ്ങനെ ഇന്നിലും എഴുതി. എന്നിട്ട് ഇത് നമുക്കിനിയിപ്പോൾ റബ്ബ് ചെയ്യണമെങ്കിൽ ചെറിയ പോർഷൻ അല്ലേ, സോ ഇതിപ്പോൾ നമുക്ക് സി ഹൗ ഈസി ഇറ്റ് ഈസ്, എളുപ്പമാണ് റബ്ബൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഒത്തിരി പോർഷൻസ് ഉണ്ട്, അപ്പോൾ ഒത്തിരി പോർഷൻസ് റബ്ബ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ വലിയ ഡസ്റ്റർ വെച്ചും റബ്ബ് ചെയ്യാം. ഈസി ലാർജ് പോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വലിയ ഇത് തന്നിരിക്കുന്നത്. ചെറിയ പോർഷൻസൊക്കെ നമുക്ക് റബ്ബ് ചെയ്യാൻ നമുക്ക് ഈ ഡസ്റ്റർ യൂസ് ചെയ്യാം ചെറുത്. ആൻഡ് ഫുൾ ഹോൾ നമുക്ക് റബ്ബ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബെറ്റർ ടു യൂസ് ദിസ് ദിസ് വൺ, ഈ വലിയ ഡസ്റ്റർ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്കിവിടെ തൽക്കാലം ഇത് ഇവിടെ തന്നെ ഒട്ടിച്ച് വെക്കാം. സോ പിന്നെ ആ ഹോൾ വീക്ക് നമുക്ക് പ്ലാൻ ചെയ്യാം. എന്താണ്, ഞാനിത് ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി എഴുതിയതാണ് കേട്ടോ. സൺഡേ ഫ്ലൈക്ക് നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ പാലപ്പം, ഓട്ടവ, ലഞ്ച്, ഡിന്നറൊക്കെ സെപ്പറേറ്റ്ലി ചെയ്യാം. ഇത് ഞാൻ ഇൻ കേസ് നമ്മളിത് കിച്ചണിലേക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇൻ കേസ് നമുക്കിത് നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയിട്ടും യൂസ് ചെയ്യാം. അവരെ സ്റ്റഡി ടൈമൊക്കെ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ലൈഫ് കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആക്കാൻ ഇതും ഹെൽപ്പ് ചെയ്യും. ഇൻ കേസ് വി ആർ പ്ലാനിങ് സംതിങ് ലൈക്ക് ദസ് ഫോർ ദം, ലൈക്ക് നമ്മൾ അവരെ ടൈമിങ്സ്, അവരെ റീഡിങ് ടൈം അല്ലെങ്കിൽ ഹോംവർക്ക് ടൈം ഇതൊക്കെ നേരത്തെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചാൽ ഒരു റൂട്ടീൻ ആയിക്കഴിഞ്ഞാൽ പിള്ളേർക്കതൊരു പിള്ളേർക്കും ഹെൽപ്ഫുൾ ആണ്. അവരും കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കും. അപ്പോൾ അത് നമുക്ക് ഈദ നമുക്ക് അത് നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കിച്ചൺ പേർപ്പസിലേക്ക് വേണ്ടിയിട്ട് ഇതുപോലെ വൺ വീക്ക് ഫുൾ പ്ലാൻ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. ഇത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും റിമൈൻഡേഴ്സ് എഴുതാനുണ്ടെങ്കിൽ അത് ഈ പാർട്ടിൽ, ഈ പോർഷനിൽ എഴുതുകയും ചെയ്യാം. എന്തെങ്കിലും റിമൈൻഡേഴ്സ് ഉണ്ടെങ്കിൽ അതിവിടെ നോട്ട് ചെയ്യാം നിങ്ങൾക്ക്. പിന്നെ ഞാൻ ഇതിൻ്റെ ഒരു മെയിൻ കാര്യം പറയാൻ മറന്നു, ഇതെങ്ങനെയാണ് ഇത് സ്റ്റിക്ക് ചെയ്യുന്നത് എന്നുള്ളത്. സ്റ്റിക്ക് ചെയ്യുന്നതാണ് ഇതിലെ ഏറ്റവും ഈസി പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സി ഇത് സൂപ്പർ സ്റ്റിക്കിയാണ്, ഇത് ഇത് കണ്ടോ സൂപ്പർ സ്റ്റിക്കിയാണ്. സോ പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ ഇത് എന്താ എവിടെ ഒട്ടിച്ച് നമുക്ക് നമ്മുടെ ഫ്രിഡ്ജ് ചീത്തയാക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ നമ്മൾ ഒട്ടിക്കുന്ന സർഫേസ് ചീത്തയാവില്ല. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത്, ബാക്ക് സൈഡ് ഒരു എന്താ പറയുക മാഗ്നറ്റിക് ഷീറ്റാണ്. സോ ഇറ്റ്സ് സൂപ്പർ സ്റ്റിക്കി, നന്നായിട്ട് ഇത് മെറ്റൽ സർഫേസ് അല്ലെങ്കിൽ അയൺ സർഫേസിൽ നല്ല കൂളായിട്ട് ഇത് കണ്ടോ കൂളായിട്ട് ചെയ്യും. നമുക്കത് റിമൂവ് ചെയ്തെടുക്കണമെങ്കിൽ, വേറെ എവിടെയെങ്കിലും ഒട്ടിക്കണം, നമുക്കിത് റിമൂവ് ചെയ്തെടുക്കണമെങ്കിൽ ഇങ്ങനെ റിമൂവ് ചെയ്തെടുക്കാം. സി
ഞാൻ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അവിടെ കൊണ്ടുപോയി വെച്ച് കൊടുത്താൽ മതി, അത് ഓട്ടോമാറ്റിക്കലി സ്റ്റിക്ക് ആയിക്കോളൂ. ഞാൻ ഒരു കൈ കൊണ്ട് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്, എനിക്കത് പ്രോപ്പർ പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല, ബട്ട് സ്റ്റിൽ സി സ്റ്റിക്ക് ആയിട്ടുണ്ട്. സോ ഇറ്റ് സൂപ്പർ ഈസി ടു യൂസ്, കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ട് ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഐ ഹോപ്പ് എൻ്റെ വീഡിയോ ആർക്കെങ്കിലൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. ആൻഡ് അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.